राग सौरभम। എല്ലാവർക്കും നമസ്കാരം. രാഗസൗരഭ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ വള്ളിപ്പുറം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ മനോധർമ്മസ്വരം എങ്ങനെ അനായാസമായിട്ട് പാടാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. നമുക്കറിയാം, മനോധർമ്മസ്വരം പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വരിശകൾ, ഗീതം, സ്വരജതി, ജതിസ്വരം, കീർത്തനം, കൃതികൾ ഒക്കെ പഠിച്ചു കഴിഞ്ഞവരാണ് മനോധർമ്മസ്വരം നമുക്ക് അനായാസമായിട്ട് പാടുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വരിശകളൊക്കെ പാടി സ്വരസ്ഥാനങ്ങൾ നല്ല നിശ്ചയിച്ചതിന് ശേഷം, മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് അനായാസമായിട്ട് സ്വരങ്ങൾ പാടാൻ സാധിക്കും. പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞർ മണിക്കൂറുകളോളം മനോധർമ്മസ്വരം പാടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെ ഇത്ര അനായാസമായിട്ട് പാടുന്നു? നമുക്കറിയാം, ആകെ 7 സ്വരങ്ങളേ ഉള്ളൂ, സരിഗമ പധനി എന്നുള്ളത്. അപ്പോൾ ഈ സ്വരങ്ങൾ നമ്മൾ മാറിയും മറിഞ്ഞും ഒക്കെ പാടി പാടി പാടിയാണ് ഇങ്ങനെ പാടുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ, അതിന് വേറെ ഒന്നും വേറെ ഒരു തരത്തിൽ നമുക്ക് പാടാൻ സാധിക്കില്ല. ഇനി സരി എന്നാണെങ്കിലോ സ രീ രീ സ എന്ന് പാടാം. രണ്ട് സ്വരം സരി എന്നും രിസ എന്നും പാടാം. ഇപ്പോ സരി ഗ എന്നാണെങ്കിൽ സരി ഗ സ ഗ രി രി സ ഗ രി ഗ സ ഗ സ രി ഗ രി സ. നമ്മൾ 3 സ്വരങ്ങൾ 2 പ്രാവശ്യം ഇരട്ടിച്ച് 6 തവണ പാടി, ഇതിനെയാണ് പ്രസരണമെന്ന് പറയുന്നത്. മുത്തയ്യാഭാഗവതരാണ് ഈ പ്രസരണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളത്, സംഗീതകല്പദ്രൂപത്തിൽ. അപ്പോൾ ഈ സരിഗ എന്ന് ഈ പറഞ്ഞ പ്രസരണം നമുക്ക് ഏത് രാഗത്തിൽ വേണമെങ്കിലും പാടാം. ഇപ്പോൾ മയമളകൂള, ശങ്കരാഭരണം, കല്യാണി, ഷമുഖപ്രിയ എന്നിങ്ങനെയുള്ള മേളനർത്തരാഗങ്ങൾ പാടാം. ഇനിയിപ്പോൾ ജന്യരാഗമാണെങ്കിൽ സ ഇപ്പോ സ ഗ മ ധ നി സ നി ധ മ ഗ സ സ ഗ മ സ മ ഗ ഗ സ മ ഗ മ സ മ സ ഗ മ ഗ സ സ രി മ പ നി സ നി പ മ രി രി. മധ്യമാവതി ആണെങ്കിലോ സ രി മ സ മ രി രി സ മ രി മ സ മ സ രി മ രി സ. ഇനി സരിഗമ എന്ന 4 സ്വരങ്ങൾ പാടിയാൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. രിഗമ എന്ന സ്വരങ്ങൾ 6 പ്രാവശ്യം പാടാമെന്ന് പറഞ്ഞു. ഈ സ രി ഗ മ എന്ന 4 സ്വരങ്ങൾ 6 പ്രാവശ്യം വീതം പാടാൻ സാധിച്ചാൽ 6, 4, 24 പ്രാവശ്യം പാടാം. അപ്പോൾ സരിഗമ എന്ന സ്വരം നമുക്ക് 24 തരത്തിൽ പാടാൻ സാധിക്കുമെന്ന് അർത്ഥം. അത് നമുക്ക് എങ്ങനെ പാടി നോക്കാം. സ എന്ന സ്വരം പാടിക്കഴിഞ്ഞാൽ സ രി ഗ മ സ രി മ ഗ സ ഗ രി മ സ ഗ മ രി സ മ രി ഗ സ മ ഗ രി. 6 പ്രാവശ്യം. ഇനി രി എന്ന സ്വരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ രി സ ഗ മ രി സ മ ഗ രി ഗ സ മ രി ഗ മ സ രി മ സ ഗ രി മ ഗ സ. 6 പ്രാവശ്യം. ഇനി ഗായിൽ നിന്നാണെങ്കിൽ ഗ സ രി മ ഗ സ മ രി ഗ രി സ മ ഗ രി മ സ ഗ മ സ രി ഗ മ രി സ. 6 പ്രാവശ്യം. ഇനി മായിൽ നിന്നാണെങ്കിൽ
അപ്പോ അതിന്റെ സാധ്യത ഒന്ന് ആലോചിച്ച് നോക്കുക. സരി ഗ മ സരി മ ഗ സ ഗ രി മ സ ഗ മ രി സ മ രി ഗ സ മ ഗ രി രി സ ഗ മ രി സ മ ഗ രി ഗ സ മ രി ഗ മ സ രി മ സ ഗ രി മ ഗ സ ഗ സ രി മ ഗ സ മ രി ഗ രി സ മ ഗ രി മ സ ഗ മ സ രി ഗ മ രി സ മ സ രി ഗ മ സ ഗ രി മ രി സ ഗ മ രി ഗ സ മ ഗ സ രി മ ഗ രി സ. ഇനി സരിഗമ പായാണെങ്കിൽ സരിഗമ എന്ന സ്വരങ്ങൾ കൊണ്ട് നമ്മൾ 24 പ്രാവശ്യം പാടിയെങ്കിൽ സരിഗമ പ ആകുമ്പോൾ 24 × 5 120 പ്രാവശ്യം പാടാൻ സാധിക്കും. ഇനി സരിഗമ പധ എന്നാണെങ്കിൽ 120 × 6 720 പ്രാവശ്യം പാടാൻ സാധിക്കും. സരിഗമ പധ നീ ആണെങ്കിലോ 720 × 7 5040 പ്രാവശ്യം പാടാൻ സാധിക്കും. അപ്പോൾ അത്രയും ബൃഹത്തായ ഒരു കാര്യമാണ് ഈ പ്രസരണം എന്ന് പറയുന്നത്. കുറച്ച് കുറച്ചായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമ്മൾ സരി സരിഗ സരിഗമ സരിഗമ പ സരിഗമ പധ സരിഗമ പധനി എന്നുള്ള കൃത്യമായിട്ടുള്ള രീതിയിൽ പാടിയിട്ടാണ്. ഇനിയിപ്പോൾ സഗമധ ആണെങ്കിൽ സരിമപ ആണെങ്കിൽ സഗപനി ആണെങ്കിൽ സമപസ ആണെങ്കിൽ അങ്ങനെ എല്ലാം ഒരുപാട് നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി ഇത് മറ്റൊരു രാഗത്തിൽ കൂടെ കല്യാണ രാഗത്തിൽ കൂടെ ഞാനൊന്ന് പാടിയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. സ രി ഗ മ സ രി മ ഗ സ ഗ രി മ സ ഗ മ രി സ മ രി ഗ സ മ ഗ രി രി സ ഗ മ രി സ മ ഗ രി ഗ സ മ രി ഗ മ സ രി മ സ ഗ രി മ ഗ സ ഗ സ രി മ ഗ സ മ രി ഗ രി സ മ ഗ രി മ സ ഗ മ സ രി ഗ മ രി സ മ സ രി ഗ മ സ ഗ രി മ രി സ ഗ മ രി ഗ സ മ ഗ സ രി മ ഗ രി സ. ഇങ്ങനെ ഓരോ രാഗങ്ങളിൽ നിങ്ങൾ സ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വീണ്ടും അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. താങ്ക് യു. രാഗസൗരഭം.